റഷ്യ ഉക്രൈൻ സംഘർഷം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇരുഭാഗത്തും കനത്ത നാശനഷ്ടങ്ങൾ തുടരുകയുമാണ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 6-നാണ് 1000-ലധികം വരുന്ന ഉക്രൈൻ സൈനികർ റഷ്യയുടെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് നുഴഞ്ഞുകയറിയ ആ ഒരു സംഭവമുണ്ടായത്. സ്വതന്ത്ര റഷ്യയുടെ ചരിത്രത്തിൽ 2-ാം ലോകമഹായുദ്ധത്തിന്റെ ശേഷം നടക്കുന്ന ഏറ്റവും വലിയ നുഴഞ്ഞുകയറ്റവും സുരക്ഷാ വീഴ്ചയുമായിരുന്നു ഈ സംഭവമെന്ന് റഷ്യ തന്നെ വിലയിരുത്തിയതാണ്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലോൺസ്കിയുടെ ഉപദേഷ്ടാവ് ഈ സംഭവത്തെ 2 ഉദാഹരണങ്ങൾ കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഒന്ന്, ഇത്തരം നീക്കങ്ങളിലൂടെ പുട്ടിനെ ഒരു ചർച്ചയുടെ മേശയ്ക്കരികിലേക്ക് എത്തിക്കുക എന്നതാണ്. 2, ഈ കലണ്ടർ വർഷം ഉക്രൈനിൽ റഷ്യ പിടിച്ചെടുത്തതിനേക്കാൾ കൂടുതൽ കിലോമീറ്റർ പ്രദേശം അഥവാ കൂടുതൽ മൈൽ പ്രദേശങ്ങൾ ഉക്രൈൻ പിടിച്ചെടുത്തു എന്ന് അവകാശപ്പെടുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇതൊരു മാനസികമായ വിജയത്തിലേക്കുള്ള വഴി കൂടിയാണ് എന്ന് ഉക്രൈൻ വിശ്വസിക്കുകയാണ്. റഷ്യയുടെ കടുത്ത ആക്രമണം നേരിടുമ്പോഴും സ്വന്തം രാജ്യത്തെ ജനതക്കും ഉക്രൈൻ സൈന്യത്തിനും ആത്മവിശ്വാസം നൽകാൻ പോന്നതാണ് റഷ്യക്കുള്ളിലേക്കുള്ള ഉക്രൈൻ്റെ കടന്നുകയറ്റവും അവിടുത്തെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു എന്ന് ഉക്രൈൻ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഉക്രൈൻ വിശ്വസിക്കുന്നതും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ ഇതുകൊണ്ടൊന്നും പുട്ടിനെ ഒരു ചർച്ചയുടെ മേശക്കരികിലേക്ക് എത്തിക്കുക എന്നത് ഉക്രൈൻ അസാധ്യമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആയുധം കൊണ്ടുള്ള മറുപടിയിൽ ചർച്ച ദൗത്യം ആ ദൗത്യം പൂർത്തീകരിച്ച ശേഷമല്ലാതെ ഒരു ചർച്ചയും ഇല്ലെന്ന് പുട്ടിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ഒരു വിശകലനത്തിൽ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, റഷ്യ ഉക്രൈൻ സംഘർഷത്തിനിടെ ഈ സംഭവം ഒരു യുദ്ധമായി ഇതുവരെ റഷ്യ കണ്ടിട്ടുമില്ല, പ്രഖ്യാപിച്ചിട്ടുമില്ല. അങ്ങനെ റഷ്യ പ്രഖ്യാപിച്ചാൽ ഈ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും ഒന്നുമായിരിക്കല്ലോ ഉണ്ടാവുക. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് നൽകാം എന്നേറ്റിരുന്ന അഥവാ ആയുധങ്ങൾ ഓഫർ ചെയ്ത ഞങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളുണ്ട്, ആ ഓഫർ ചെയ്തവ അവർ കൈമാറുവാനുള്ള മനസ്സ് കാണിക്കണം. ഇനി യുദ്ധം അതിൻ്റെ മൂർധന്യതയിലേക്ക് കടന്നാൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ തങ്ങൾക്കൊപ്പം ചേരണമെന്നും പ്രത്യേകിച്ച് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും തങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്നും ഒക്കെയാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. എന്നാൽ ആയുധങ്ങൾ നൽകുക എന്നതൊഴിച്ചാൽ നാറ്റോ സൈന്യം പോലും പ്രത്യക്ഷമായി ഉക്രൈന് വേണ്ടി രംഗത്തിറങ്ങുവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അതിനും കാരണം പലതാണ്. അതിൽ പ്രധാനം യൂറോപ്പിൻ്റെ സുരക്ഷയും സമാധാനവുമാണ്. അമേരിക്കൻ ഇടപെടൽ മൂലമാണ് യൂറോപ്പിൽ അസമാധാനമുണ്ടാകുന്നതെന്നും അഥവാ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യക്കെതിരെ തിരിഞ്ഞാൽ യൂറോപ്പ് കലുഷിതമാകുമെന്നും അറിയുന്നതിനാൽ ഇത്തരം രാജ്യങ്ങൾ പ്രത്യക്ഷമായി യുദ്ധത്തിന് ഇറങ്ങിയേക്കില്ല. മാത്രവുമല്ല, ഏത് രാജ്യത്തിൻ്റെ ആയുധമാണോ റഷ്യയുടെ മണ്ണിൽ പതിയുന്നത് ആ രാജ്യത്തിനെതിരെ തങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് റഷ്യ പ്രഖ്യാപിക്കുകയും ചെയ്തതിനാൽ ഇത്തരമൊരു ബുദ്ധിമോശത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾ മുതിർന്നേക്കുവാനുള്ള സാധ്യതയുമില്ല. എന്നാൽ ഉക്രൈൻ യുദ്ധതന്ത്രം എന്നത് റഷ്യയിൽ ആക്രമണം നടത്തി റഷ്യയെ സമ്മർദ്ദത്തിലാക്കി ചർച്ചകൾക്കായി പുട്ടിനെ നിർബന്ധിക്കുക എന്നതാണ്. എന്നാൽ തല പോയാലും സെലൻസ്കിക്ക് മുന്നിൽ ഇരിക്കാൻ പുട്ടിൻ തയ്യാറാവുകയില്ല. ഈ സാഹചര്യത്തിൽ റഷ്യക്കുള്ളിൽ കടന്ന് ആക്രമണം നടത്തുക എന്നത് തന്നെയാണ് ഉക്രൈൻ്റെ തന്ത്രം. സെലൻസ്കി മാസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്, ഇനി യുദ്ധം റഷ്യൻ മണ്ണിലാണ് എന്ന്. ഇതിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായാണ് റഷ്യയിലെ പ്രധാനപ്പെട്ട 3 പാലങ്ങൾ കൂടി ഉക്രൈൻ സൈന്യം തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റഷ്യയിലെ കൂക്സ് മേഖലയിലെ സെയിം നദിക്ക് പുറമെയുള്ള 2 പാലങ്ങൾ കഴിഞ്ഞ ആഴ്ച തകർത്തതിന് ശേഷമാണിപ്പോൾ മറ്റൊരു ആക്രമണത്തിലൂടെ 3-ാമത്തെ പാലവും തകർത്തതിൻ്റെയും ദൃശ്യങ്ങൾ ഉക്രൈൻ പുറത്തുവിട്ടത്. ഉക്രൈൻ എയർഫോഴ്സ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ മൈക്കോള ഓലിഷ്കൂസ് എക്സിൽ എഴുതിയത് ഇങ്ങനെയാണ്, -1 പാലം കൂടി എന്ന്. അതേസമയം റഷ്യ അവരുടെ സ്വതസിദ്ധമായ പ്രത്യാക്രമണം കൂടുതൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. കീവിൽ റഷ്യ അവരുടെ 3-ാമത്തെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചു എന്ന വാർത്തയും പുറത്തുവരികയാണ്. ഉക്രൈൻ റഷ്യയെ കൊണ്ട് ചർച്ചയ്ക്കിരുത്താൻ ശ്രമിച്ചാൽ യൂറോപ്യൻ യൂണിയനെ കൊണ്ട് ഉക്രൈനെ തൻ്റെ കാൽക്കൽ കൊണ്ടുവരാനുള്ള മറുമരുന്ന് റഷ്യയുടെ കയ്യിൽ ഇപ്പോഴുണ്ട്. അതിന് റഷ്യ കണ്ടതാണ് ഉക്രൈനിലെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആണവോർജ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണം റഷ്യ ഏറ്റെടുത്ത സംഭവം. ഏത് നിമിഷവും ഈ കേന്ദ്രം തകർക്കാൻ റഷ്യയ്ക്ക് സാധിക്കും. അങ്ങനെ വന്നാൽ യൂറോപ്പിനെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും. ഈ ആണവ നിലയത്തിൻ്റെ സുരക്ഷ അത്യന്തം മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നും ദൈനംദിനം ഇത് അപകടത്തിലേക്ക് പോവുകയാണെന്നുമൊക്കെയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി മുന്നറിയിപ്പ് നൽകിയത്. ഈ വജ്രായുധത്തേക്കാൾ ഒന്നുമല്ല റഷ്യയ്ക്ക് ഉക്രൈനിൽ നിന്നും കിട്ടാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ ഉക്രൈൻ്റെ ചെറിയ ചെറിയ ആക്രമണങ്ങൾക്ക് അതേപടി മറുപടി നൽകാതെയിരിക്കുന്നത്. അവർ അവരുടെ സ്വതസിദ്ധമായ യുദ്ധതന്ത്രത്തിലോട്ട് മുന്നോട്ട് പോവുകയും മുന്നേറുകയുമാണ്. കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ ഉക്രൈൻ ആക്രമിക്കാൻ റഷ്യ ഏകദേശം
1000 ബോംബുകളും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചതായാണ് വ്ളാഡിമിർ സെലോൺസ്കി വ്യക്തമാക്കിയത്. റഷ്യക്കാർ നമ്മുടെ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കും നേരെ വിവിധ തരത്തിലുള്ള 40-ലധികം മിസൈലുകളും 750 ഗൈഡഡ് ഏരിയൽ ബോംബുകളും 200 സ്ട്രൈക്ക് UAVകളും വിനിയോഗിച്ചു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും റഷ്യ ഉക്രൈൻ ആക്രമണം കടുക്കുമ്പോൾ യൂറോപ്പിൻ്റെ സമാധാനമാണ് ദിനം പ്രതി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ എല്ലാ കാലത്തും അശാന്തി പടർത്തിയിരുന്ന അമേരിക്കയും സഖ്യകക്ഷികളും അതുകൊണ്ട് തന്നെ കൂടുതൽ അസ്വസ്ഥരുമാണ്. കാരണം ഇപ്പോൾ നടക്കുന്നതൊന്നും പശ്ചിമേഷ്യയിലല്ല, തങ്ങളുടെ സ്വന്തം യൂറോപ്പിന്റെ മുറ്റത്താണ്. way2nikah.com, the exclusive Muslim matrimonial site.